ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഉസ്മാൻ കെ സി വിളിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി വീഡിയോ വന്നിട്ട് നമ്മുടെ ചാനലിൽ കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്, ആദ്യമായിട്ടോ. നമ്മൾ കൃഷി, അതായത് കോട്ടക്കൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോട്ടക്കൽ പോയപ്പോൾ ശനിയാഴ്ച നമ്മൾ ചന്തയിൽ നിന്ന് നമ്മുടെ വിത്ത് വാങ്ങിയിട്ട് കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിത്ത് നടന്നൊരു കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ അയപ്പനെ കമൻറ്റോട് അറിയിക്കുക. അപ്പോൾ നമ്മളിവിടെ ഗ്രോ ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഗ്രോ ബാഗ് കേട്ടോ 45 rupees അതിന് വില വാങ്ങിയിട്ടുണ്ട്. 20 packs വേണ്ടത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ചീര റെഡ് ചീരയാണിത്. അതുപോലെ കുറ്റിപ്പയറുണ്ട്, വെള്ളരിയുണ്ട്, പച്ചമുളകുണ്ട്, തണ്ണിമത്തൻ, എന്താണ് മീറ്റർ പയർ കേട്ടോ. ഇത് കൊത്താരങ്ങ ആ സാധനമാണിത്. ഇത് സലാഡ് വെള്ളരി, സലാഡ് വെള്ളരിയാണ് ഇതിങ്ങനെ വരുന്നത്. ഇത് വഴുതന. അതിൻ്റെ കുറ്റിപ്പയർ, ഇതാണ് കുറ്റിപ്പയർ. വെള്ളരി. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കുന്ന വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. തറയിലോട്ട് വന്നാൽ ഇതിന്റെ ബാക്കിയാണ്, തറ ഇറക്കാൻ വേണ്ടി മണ്ണിറച്ചു അതിന്റെ ബാക്കിയാണ്. തറയിലുള്ള മണ്ണിന്റെ ബാക്കി ഇവിടെ കുറച്ച് കുറച്ച് ഈ ഭാഗം കുറച്ച് മണ്ണിങ്ങനെ മണ്ണ് ഇറക്കട്ടോ. ഗ്രോബാഗിന് വലുപ്പതാണ്. ഇനി ഓരോന്നിട്ട് മണ്ണ് ഇറച്ചതിന് ശേഷം ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത് പകുതി ആയതിനു ശേഷം നമുക്ക് കുറച്ച് 800 ഇതിൽ കുറച്ച് ഇങ്ങനെ വിതരം കുടിക്കുക. അധികം വേണ്ട, കുറച്ച് മതി. അതിൻ്റെ ശേഷം മണ്ണിങ്ങനെ നേരെ ഒരു ചെറുതി കൊടുത്തതിന് ശേഷം നമ്മൾ ചകിരിച്ചോറ് കുറച്ച് ഇട്ട് കൊടുക്കും. ഞാനങ്ങനെ ഇങ്ങനെ മേലെ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കട്ടോ. അടിപൊളി മണ്ണാട്ടോ. നമ്മൾ കൊടുന്ന മണ്ണ്, നമ്മൾ തറയ്ക്ക് വേണ്ടി കൊടുന്ന മണ്ണായതുകൊണ്ട് നല്ല അടിച്ചുപൊളി മണ്ണാട്ടോ. ചോന്ന മണ്ണ്, നല്ല പസർമിള ജാതിയുടെ മണ്ണാണ്. കുറച്ച് വെള്ളീര് അങ്ങനെ ഒന്ന് തൂടിച്ച് കൊടുക്കുക. മണ്ണൂടി തൂടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും 2-3 പീടി മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളൊരു ഐറ്റംസ് കേട്ടോ, നമ്മൾക്ക് തോന്നിയായിട്ട് ചെയ്യുന്നത് മാത്രം. വലിയ വലിയ കൃഷിക്കാർ ചെയ്യുന്ന രീതിയല്ല കേട്ടോ, നമ്മൾ എൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടി ചെയ്യാണ്. ഇനി കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താലേ, ചകിരിച്ചോറും ഇട്ട് കൊടുത്താലേ തങ്ങിയത് ഉഷാലോ. ആ ഇഷ്ടം സാധനം കേട്ടോ. അതെ, മണ്ണാണ് ഇതിന് സൂപ്പർ. ഇതിൻ്റെ ഹൈലൈറ്റ് മണ്ണാണ്. ചെറിയ ചെല്ലറ വേണം, വലിയ ചെല്ലൊക്കെ നമ്മൾ ഒഴിവാക്കട്ടെ. എന്നാലും ഈ വരുന്ന വേരുകൾക്കൊക്കെ ഈ കല്ലിൽ ഗ്രിപ്പ് പിടിക്കാനേ ഗ്രിപ്പ് ഇട്ടുള്ളൂ. മണ്ണ് കുറവുള്ളൂ. അപ്പോൾ നമ്മളെ യോഗയ്ക്ക് 20 bags നടത്തിയിട്ടുണ്ട്. കുറച്ച് 800 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 20 bags ആയിട്ട് നമ്മൾ വിറ്റ് ഇത് കഴിഞ്ഞാൽ നമ്മൾ കാണാം.
ഇവിടെ അവിടെ ഇങ്ങോട്ട് പാസ് ചെയ്യട്ടെ. സാധനം ഇങ്ങോട്ട് പാസ് ചെയ്യട്ടെ, ഇങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. നമ്മുടെ നെയ്മർ, നമ്മളെ വിത്ത് ഇവിടെ റെഡ് ആയിട്ടിരിക്കാൻ, ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ പോകാൻ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ ഇതായി നട്ട് ഏതാണ്? വൈതന ഇതാ, വെള്ളരി. വെള്ളരി വെള്ളരി അതിൽ വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് അടുത്തത് വേറെ സാധനമാണ്. എൻ്റെ പേരെന്താണ്? സാലഡ് വെള്ളരി. ഇതിലാണ് ഇപ്പോൾ വെച്ചു കൊടുക്കണേ. ഇതിലൊക്കെ വെക്കാനുണ്ടോ? ഇതൊക്കെ ബാക്കി കെടുക്കുക. ഇത് നമ്മളതിൻ്റെ പിന്നെ മുകൾ ഭാഗം മേലക്കാക്കിയിട്ട് വെക്കണട്ടോ. അപ്പോഴത് മുളച്ച് വരുള്ളത്. അധികം ആയത്തിലോട്ട് വെക്കരുത്, ചെറിയ ഇതല്ല, ആയത്തിലോട്ട് വെക്കരുത്. അത് മുളച്ച് വരാൻ അതിൻ്റെ പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്ന, അതായത് ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് അടിയിലൊക്കെ മാത്രം കേട്ടോ. ഇത് വഴുതന കേട്ടോ, വഴുതനാണിത്. വഴുതന ജസ്റ്റ് ഇങ്ങനെ വിതിരി കൊടുത്താൽ മതി കേട്ടോ. അധികം മണ്ണിനോട് അടി അന്ന് അടിയിലേക്ക് പോയരുത്. ജസ്റ്റ് ഇങ്ങനെ മേലിങ്ങനെ വരുന്ന മണ്ണിങ്ങനെ ജസ്റ്റ് തെളിക്ക് കൊടുത്താൽ ഇതിനൊക്കെ കേട്ടോ. മറ്റേ വിത്തിനൊക്കെ പല പല വിധത്തിലാണ്, നല്ല ആയത്തിൽ പോയത്. ഏതും ഇന്ന് വളർന്ന് വിരിണിക്കുള്ളൊരു ഇത് ഇത് വേണ്ടേ. അപ്പം ചെറിയൊരു ആയത്തിലോട്ടുള്ള ഇത് മാത്രം മതി. അത് പയറാട്ടെ, പയർ മീറ്റർ പയർ. അപ്പോൾ പയർ വേണം, മീറ്റർ പയർ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നിലും അഞ്ച് വീതമാണ് വെക്കുന്നത്. ഒന്നിൽ അപ്പോൾ ഒന്നിച്ച് മീറ്റർ പയർ. അടുത്ത ഏതാണ്? ഇത് ഏതാണ്? ഇത് വെള്ളരി ഇട്ടത്, വെള്ളരി. ഒരു അഞ്ചെണ്ണ തോതിലൊക്കെ ഇങ്ങനെ വെച്ചാൽ കേട്ടോ. ഓരോന്നിന് ഓരോ ഗ്രോ ബാഗ്, നമ്മൾ ഗ്രോ ബാഗ് ചെറുതാട്ടോ. നമുക്ക് കൃഷി ചെയ്ത് പരിചയമല്ല, നമുക്ക് ഏകദേശം കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തണ്ണിമത്തന് വെച്ച് അവസാനിച്ചിട്ടോ, അതായത് 20 ബാഗ് ഉണ്ടായിരുന്നു. 20 ബാഗിന് ഓരോരോ ഐറ്റംസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുളച്ച് വരുന്ന വീഡിയോ ഇൻഷാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് കാണും കേട്ടോ. വീഡിയോ അഭിപ്രായം കമൻറ്റിനോട് അറിയിക്കുക. അപ്പോൾ വീഡിയോ അഭിപ്രായങ്ങൾ കമൻറ്റിനോട് അറിയിക്കുക. ഇൻഷാ അടുത്തൊരു കിടിക്കാഴ്ച വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു.